ജ്യോതിഷവും പരിഹാരക്രിയകളും. ഇതിൽ നാം ഇന്ന് പുറത്ത് കാണുന്ന പരിഹാരക്രിയകളെല്ലാം പണ്ടുള്ളതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി കിടക്കുകയാണ്. പക്ഷേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളായതുകൊണ്ട് വേദം ജ്യോതിഷത്തിലെ പരിഹാരക്രിയകളെപ്പറ്റി പറയുന്നത് മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിലേക്കൊന്ന് നോക്കാം. മഹാനാരായണോപനിഷത്ത് 29:6, ദാനമാകുന്ന ലോകത്തിൽ സകല ഭൂതങ്ങളും ദാതാവിനെ ഉപജീവിക്കുന്നു. ദാനം കൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കാം. ദാനം കൊണ്ട് ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നു. സകല ദാനത്തിൽ പ്രതിഷ്ഠിതമാകുന്നു. ഇത് ഉത്കൃഷ്ടമാകുന്നു. അപ്പോൾ വേദങ്ങൾ പറയുന്നതിൽ പരിഹാരം എന്ന് പറയുന്നത് ദാനമാണ്. ദാനം കൊണ്ട് ശത്രുക്കളെ പോലും നമുക്ക്, അതായത് എതിർപ്പുകളെയെല്ലാം, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ദാനത്തിലൂടെ മാത്രമേ നമുക്ക് തരണം ചെയ്യുവാൻ പറ്റുള്ളൂ. പണ്ടുള്ള ജ്യോത്സ്യന്മാരും ഉപയോഗിച്ചിരുന്നത് ഈ ദാനം എന്ന രീതി തന്നെയായിരുന്നു. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ദാനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറയാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. പണ്ട് കാലത്ത് എന്ത് ദോഷമുണ്ടെങ്കിലും ദാനം ചെയ്യുവാനാണ് പറഞ്ഞിരുന്നത്. ഏതെല്ലാം? നമ്മൾ ശനി മോശമാവുകയാണെങ്കിൽ ശനികാലത്ത് ശനിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഏത്? ഭക്ഷണം, വസ്ത്രം. ഇത് താണ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് രോഗികൾ, കള്ളന്മാർ, ഇതെല്ലാം ശനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ വേലക്കാരുകളെല്ലാം ശനിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ശനി നമുക്ക് മോശമായി തീരുമ്പോൾ ഇവരിലൂടെയാണ് ശനി നമുക്ക് പ്രശ്നമായി തീരുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ നമ്മൾ അവർ എന്ത് വേണം തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് ദോഷം ചെയ്യുന്നത് കുറച്ച് കുറയും. ഉദാഹരണത്തിന് വ്യാഴൻ്റെ സമയത്താണെങ്കിൽ ഉയർന്ന നിലയിലുള്ള ജനങ്ങളിൽ നിന്നാണ് നമുക്ക് എതിർപ്പ് നേരിടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള വസ്തുക്കൾ ദാനം ചെയ്യണം. അപ്പം വ്യാഴനാണെങ്കിൽ സ്വർണ്ണമെല്ലാം ദാനം ചെയ്യാനാണ് പറയുന്നത്. അതേമാതിരി ശനിയാണെങ്കിൽ ഭക്ഷണമെല്ലാം ദാനം ചെയ്യാനാണ് പറയുന്നത്. ശനിയുടെ സമയത്ത് നമുക്ക് ഏറ്റവും അധികം കഷ്ടപ്പാടുണ്ടാക്കുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം, ഭക്ഷണമില്ലായ്മ, വസ്ത്രമില്ലായ്മ, ഇതാണ് ആ സമയത്ത് നമ്മൾ ദാനം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതാണോ അത്യാവശ്യമായിരിക്കുന്നത് അതിനെ ദാനം ചെയ്യണം. ഉദാഹരണത്തിന് നചികേതസ്സും അച്ഛനും തമ്മിലുള്ള ഒരു സംവാദം ഉപനിഷത്തിലുണ്ട്. അതായത് രാജാവായ നചികേതസ്സിൻ്റെ അച്ഛൻ ദാനം വളരെയധികം ദാനം ചെയ്യുന്നു. അപ്പം മകൻ നോക്കിയപ്പോൾ കണ്ടതെന്താണ്? ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് ദാനം ചെയ്യുന്നത്. പശു എന്നെല്ലാം പറഞ്ഞാൽ എണീച്ച് പോലും നടക്കാൻ പറ്റാതെ പശു. അപ്പോൾ മകൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയുകയാണ്, അച്ഛൻ ദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതല്ലേ കൊടുക്കേണ്ടത്. അപ്പം പിന്നെ അച്ഛൻ ഈ വസ്തുക്കൾ ദാനം ചെയ്യുന്നത് എന്തിനാണ്? ഇത്ര എണീക്ക് പോലും നടക്കാൻ പറ്റാതെ. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? ഞാനാണ്, മകനാണ്. അതുകൊണ്ട് എന്നെയല്ലേ ദാനം ചെയ്യേണ്ടത് ചോദിക്കുന്നു. അതിന് ശേഷം കഥ അത് പോകട്ടെ, അത് പിന്നീട് ഒരിക്കൽ പറയാം. അതിൽ നിന്ന് ഒരു സന്ദേശമാണ് നടക്കുന്നത്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്താണോ അത് ദാനം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്താണ്? നമ്മളെ ജീവൻ തന്നെയാണ്. നമ്മുടെ ജീവൻ ആർക്ക് വേണ്ടി ദാനം ചെയ്യണം? സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ദാനം. അല്ലാതെ എത്ര പൈസ കൊടുക്കുന്നതൊന്നുമല്ല ദാനം. കുറേ പൈസ ഉള്ളവർ കുറച്ചെടുത്ത് കൊടുത്തത് കൊണ്ട് അതൊരു ദാനമാവില്ല. വേദം പറയുന്ന ദാനം എന്ന് നമുക്കെന്താണോ വേണ്ടത് അത് ദാനം ചെയ്യണം, ഏറ്റവും ആവശ്യമുള്ളത്. അതുമാതിരി നമുക്കൊരു ജോലി കിട്ടേണ്ട അവസ്ഥ, നമ്മളെ പ്രയാസങ്ങളുള്ള സമയത്ത് എന്താണുള്ളത്? ജോലി കിട്ടേണ്ട അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ദാനം ചെയ്യണം? തൊഴിൽ നമ്മൾ വേറെയാ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ കൊടുക്കുക എന്നത് പറഞ്ഞുകൊണ്ട് അവിടെ രണ്ടർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്
നമ്മളെ മനസ്സ് അതിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരു ജോലി കിട്ടൂല എന്ന് വരുമ്പോൾ, ജോത്സ്യം പറയുകയാണ് 2 വർഷം ജോലി കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ജോലിയുടെ പിന്നാലെ നമ്മൾ ഓടി നടക്കും. അതൊട്ട് കിട്ടൂല, അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു, നഷ്ടപ്പെടുന്നു, പൂജകൾ നടത്തുന്നു, അതിൻ്റെ പേരിൽ രോഗമെല്ലാം വരുമ്പോൾ പൂജ നടത്തും, മന്ത്രവാദം നടത്തും, ചിലപ്പോൾ മന്ത്രവാദി ഉള്ളത് മുഴുവൻ അടിച്ചു കൊണ്ടുപോകും, ഉള്ളതെല്ലാം പോകും, ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു. ഇത് ഓടി നടക്കുന്നുണ്ട്, കിട്ടാതെ ഒന്നിൻ്റെ പിന്നാലെ ഓടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതേസമയം നമ്മൾ പ്രയത്നിക്കണ്ടെന്ന് പറയുന്നില്ല, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ജോലി വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പോകണം, പക്ഷെ പോകുമ്പോഴും നമ്മൾ എനിക്ക് അർഹതപ്പെട്ടൊന്നുമല്ല ഇതുവരെ അക്കാർക്കതും, കാരണം എൻ്റെ സമയം ഇപ്പോഴല്ല, എൻ്റെ സമയം ശരിയാകുമ്പോഴേ എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സമയം പിന്നെ എടുക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഒരു കോൺഫിഡൻസ് ഭയമൊന്നും ഉണ്ടാവില്ല, കാരണം ഇതെനിക്ക് അർഹതപ്പെട്ടില്ല. അപ്പം നമ്മൾ കൂളായിട്ടും ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യും. ചിലപ്പോൾ കുറേ കഴിയുമ്പം നമുക്കത് കിട്ടിയെന്നും വരും. നേരെ മറിച്ച് നമ്മൾ പേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ചോദിച്ചതിനൊന്നും ഉത്തരം പറയാൻ പോലും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് വേണം, കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂളായിട്ട് ഇത് വേണ്ടെങ്കിൽ ഇത് വേണ്ട, വേറൊരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ പോകണം. അപ്പോൾ ഈ ജോലി നമ്മൾ വേറെയൊക്കെ ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമുക്ക് വളരെ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു കുറച്ച് കിട്ടി, വളരെ വിശന്നിരിക്കുക കഴിക്കേ പറ്റും, ആകെ കിട്ടിയത് കുറച്ച്. ഇത് കഴിക്കാൻ പോകുമ്പോഴും ഒരുത്തന്നെ അവിടെ ബോധം കിട്ടുന്നു, ഭക്ഷണമൊന്നും ഇല്ലാതെ അങ്ങനെ അവശനായ ഒരു പിച്ചക്ക. നമ്മൾ ആ ഭക്ഷണം എടുത്ത് അവന് കൊടുക്കുമ്പോൾ അവൻ രക്ഷപ്പെടുമ്പോഴും നമ്മളെ ഉള്ളിൽ നമ്മളെ വിശപ്പ് പോലും മറിയാറാണ്. നേരെ മറിച്ച് ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെയും വിശപ്പ് കൂടിയേ. അപ്പോഴും നമ്മളിതിനെ കൊടുക്കേണ്ട ഒരു മനസ്സിതി ഡെവലപ്പ് ചെയ്യുമ്പോൾ, നമുക്കിത് അർഹതയില്ല എന്ന് തോന്നുമ്പോൾ അത് നമുക്ക് ഗുണമായി തീരും. നമ്മൾ മനസ്സിന് അതിനെ ധൈര്യം കിട്ടും നേരിടാനുള്ള. അപ്പോൾ ദാനത്തിലൂടെ ഒന്ന് നടക്കുന്നത് നമുക്ക് ഏതാണോ വേണ്ടത് അതിനെ ദാനം ചെയ്യണം. അതാണ് വേദം പറയുന്ന ഒരു കാര്യം. വേലക്കാർക്കുമായിട്ട് ശനി വേലക്കാരൊക്കെയാണ് നമുക്ക് ദ്രോഹിക്കുക. ഇപ്പം വേലക്കാർക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നമുക്ക് ഒഴിവാക്കാം. നേരം വെച്ചാൽ ആ സമയം അവരുടെ മേൽക്കെട്ട് കയറാനും കൂടിയും പോയി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം പോക്കായിരിക്കും, അവർ ചിലപ്പോൾ എന്തെല്ലോ ചെയ്ത് വെച്ചു പോകും. അതുകൊണ്ട് മോശം സമയത്ത് വേണ്ടത് അവരെ തൃപ്തിപ്പെടുത്തുവാൻ അത്തരം വസ്തുക്കൾ ദാനം ചെയ്യുക. ഇനി ദാനം കൊണ്ട് വേറൊരർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ചന്ദ്രനെ കൊണ്ട് മോശം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ കാരകത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജലദോഷം, മുത്തുകൾ, പവിഴങ്ങൾ, പഴം മുതലായുള്ള തണുത്ത വസ്തുക്കൾ, തണുത്ത വസ്തുക്കളെല്ലാം ഇതിലാണ് വരുന്നത്. അപ്പം ചന്ദ്രം മോശമാണെങ്കിൽ നമുക്ക് അലർജി പോലുള്ള ജലദോഷമാരിയുള്ള രോഗങ്ങൾ വരും. അപ്പം നമ്മൾ എന്താ വേണ്ടത്, പഴം വാങ്ങി കഴിക്കുകയാണോ അല്ലെങ്കിൽ തണുത്ത വസ്തുക്കൾ വാങ്ങി കഴിക്കുകയാണോ, അല്ല, അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വാങ്ങിക്കൈമൽ ഉപയോഗിക്കരുത്. ഇന്നെല്ലാവരും ശനി മോശമാകുമ്പോൾ ആ വസ്തു വാങ്ങി കൈമലെടുക്കുകയാണ് ചെയ്യുക, ശനി ഇന്ദ്രനീരം വാങ്ങി കൈമക്കട്ടെ. ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത് ഈ വസ്തുവിലൂടെയാണ്. അപ്പോൾ ആ വസ്തു ശനി മോശമായി നിൽക്കുമ്പോൾ ഈ വസ്തുക്കൾ നമ്മളെടുത്ത് കൈമൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രശ്നങ്ങൾ കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം, ദാനം ചെയ്യണം. അതാണ് ദാനത്തിൻ്റെ മഹത്വം. ദാനത്തിലൂടെ അതുകൊണ്ട് ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കും. കാരണം ഏത് വസ്തുവും ഏത് ഗ്രഹവും നേരിട്ട് വന്നല്ല നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്, അത് പ്രതിനിധാനം ചെയ്യുന്ന കാരക വസ്തുക്കളിലൂടെയാണ് അല്ലെങ്കിൽ ജനങ്ങളിലൂടെയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ നല്ല കാലത്ത് വ്യാഴം നല്ല ആൾക്കാരുമായിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പം നമുക്കറിയാം നല്ല കാലത്ത് നമ്മളെ ചുറ്റുവട്ടുള്ള ആൾക്കാരെല്ലാം വളരെ നല്ലതായിരിക്കും. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം വ്യാഴനാണ് അവിടെ ഇരിക്കുന്നത്, അയാൾക്ക് തോന്നും അയാൾക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എല്ലാവരും നല്ല ആൾക്കാർ വരും. നമ്മളൊരു ചായ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ബിരിയാണി വാങ്ങിത്തരാമെന്നും പറഞ്ഞ് നടക്കും പിന്നാലെ. കാരണം വ്യാഴൻ അത്രയും ആഗ്രഹങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു ശനിയുടെ സമയത്താണെങ്കിലോ നമ്മുടെ ചുറ്റും കാണുന്നത് നല്ല ആൾക്കാരെ ഒന്നും കാണില്ല, ശനിയുടെ ആൾക്കാരെയേ കാണുള്ളൂ.
ശനിയുടെ ആത്മാകാരത്തിലാണ് നമ്മളെ പറ്റിക്കാൻ നടക്കുന്നവർ, പുരോഗികൾ. അപ്പോൾ അന്ന് നമ്മൾ സമീപിക്കുന്ന ജനമെല്ലാം അത്തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ജനങ്ങളെ സമീപിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് മോശ സമയത്ത് നമ്മളെ സമീപിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാരെല്ലാം. രോഗം വരുമ്പോൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ അവരെന്താ ചെയ്യുക? ആ ആ ശനി മോശമാണെങ്കിൽ ഈ ഡോക്ടർമാരിലൂടെ അവരെ നമ്മളെ ദ്രോഹിക്കാനും ശ്രമിച്ചേക്കും. എല്ലാ ഡോക്ടർമാരും പറയുന്നില്ല, അപ്പം നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാനൊരു ആശുപത്രി കോർപ്പറേഷൻ സ്ഥലത്ത് പോയി പനിക്കും, എനിക്ക് പെട്ടെന്ന് പനിയായാലും ജലദോഷമായാലും മാറി കിട്ടണം. അപ്പം ഞാൻ അവിടെ പോയിട്ട് തന്നപ്പോൾ അങ്ങേരും ഒരു മരുന്ന് തന്നു, ആവിയിലും മറ്റേ അത് ഇതുമെല്ലാം. അപ്പം ഞാൻ ചോദിച്ചു, സ്റ്റീരിയോയിൽ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അല്ല ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ? അപ്പം അങ്ങേര് ചോദിച്ചു, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിൽ കൊടുക്കും, കാരണം അവർക്ക് ഇതുകൊണ്ട് വേറെ രോഗം വരണം, നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് എനിക്ക് പറയാം, എന്നാലും എനിക്ക് പെട്ടെന്നൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള ഉദ്ദേശം. അങ്ങനെ പറഞ്ഞ് പ്രൈവറ്റ് ആശുപത്രിക്കാർ അവരിൽ അതെല്ലാം ചെയ്യും, കാരണം അത് വെച്ച് വേറെ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് ആളെ കിട്ടും. അപ്പം അവർക്ക് ആളെ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ പലതും എഴുതും, അത് ശരിയുമാണ്. നമുക്കിപ്പോൾ ഈ തരുന്ന അവിൽ ഗുളിക, ഒരു പ്രാവശ്യം ഞാൻ ഒരു ഡോക്ടർ എടുത്ത് പോയപ്പോൾ അവിലാണ് കുടിച്ച് തന്നത്, പിന്നെ ഒരു തിറപ്പും, പിന്നെ ഒരിക്കൽ ഇതേ രോഗം വന്നപ്പോൾ പോയപ്പോൾ പുറത്ത് പോയപ്പോൾ അയാൾ കുടിച്ച് തന്നത് അവിന് എത്ര വിലയെന്ന് വെച്ചാൽ 2 രൂപയേറ്റ എന്തുവാണ്, ഒരു 10 എണ്ണം എന്തോ വിലയുണ്ട്. അയാൾ കുടിച്ച് തന്നത് ഒരു 120 രൂപയേറ്റമുള്ള ഗുളിക. അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ ഇന്ത്യൻ പതിപ്പ് വല്ലതുണ്ടെന്ന്, ചെറിയ പൈസക്ക് തപ്പിയാൽ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ നെറ്റിൽ തപ്പി നോക്കി, നെറ്റിൽ തപ്പി നോക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിലിൻ്റെ കണ്ടൻറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. ഒരു ഞാൻ സ്പെല്ലിങ് തിരിച്ചും മറിച്ചും എല്ലാം വായിച്ചു നോക്കി, ഒരു വ്യത്യാസമില്ല അത് തന്നെ. അതാണ് ഇവർ 120. അപ്പം കേൾക്കുന്നവർക്കും തോന്നി അവിൽ തരുമ്പോൾ ഡോക്ടർ നമുക്ക് തോന്നും ശിഷ് ഇയാളെന്തോന്ന് ചെയ്തിരുന്ന ഈ വിലയില്ല, മറ്റവന് ചെയ്യുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെന്ത് ചെയ്യും? അനാവശ്യമായി പിടിച്ചവിടെ കിടത്തും, ഉള്ള ടെസ്റ്റ് മുഴുവൻ ചെയ്യിപ്പിക്കും. അവർക്ക് പറയും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പൾസും മറ്റേ നാവും ഇതെല്ലാം പിടിച്ചാൽ തന്നെ രോഗം തിരികും. ഒരുമാതിരി നല്ല എക്സ്പീരിയൻസ്, നമുക്ക് തന്നെ അറിയാം. പിന്നെയാണ് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ ഗവൺമെൻറ് ആശുപത്രികളെല്ലാം പോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അവർ രോഗം എതിക്കും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വസ്തു പോലും ചിലപ്പം പണയം വെച്ചിട്ടല്ലായിരിക്കും ഈ ചികിത്സക്ക് വേണ്ടി പോകുന്നത്. മോശ സമയത്ത് ഗ്രഹങ്ങളെ നമ്മൾ ഇത്തരത്തിലൂടെ ദോഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ സമീപിക്കുന്നവരാണ് ജ്യോതിഷന്മാരും അല്ലേ മന്ത്രവാദികൾ. ഈ സമയത്ത് ഗ്രഹം മോശമായാണെങ്കിൽ നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. അപ്പം ആ സമയത്ത് നല്ല ആൾക്കാരൊന്നും നമ്മളെ കൈമേൽ വന്ന് വീഴില്ല, കാരണം ഗ്രഹം മോശമാണ്. അപ്പോൾ ആ ഗ്രഹം അങ്ങനത്തെ ആൾക്കാരിലൂടെ അതിൻ്റെ കാരകത്വമുള്ള ആൾക്കാരിലൂടെ മാത്രമാണ് നമ്മളെ സമീപിക്കുന്നത്. അതിനുള്ളൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഏത്? സ്കന്ദപുരാണത്തിൽ ഒരു കഥ നമുക്ക് നോക്കാം. ഹസ്തിനപുരത്തെ പരീക്ഷിത് മഹാരാജാവ്, പരീക്ഷിത്തിൻ്റെ കഥയാണല്ലോ നമുക്ക് പണ്ടേ അറിയാലോ, ഭാഗവതം തുടങ്ങുന്നതാണ് കഥ അങ്ങേരുടെ. അപ്പം അങ്ങേര് നായാട്ട സമയത്ത് ഒരു മാനിനെ കൊല്ലുന്നു. മാനിനെ കൊന്നപ്പോൾ കൊന്നില്ല, അമ്പേത് കൊണ്ട് മാൻ ഓടിക്കളഞ്ഞു. ഇങ്ങേര് ഓടിപ്പോയി നോക്കി, എവിടെ പോയെന്ന് തിരക്കി നടക്കും. തിരക്കി നടക്കുമ്പോൾ അങ്ങേരെത്തുന്നത് ഷമിക് എന്ന ഒരു സന്യാസിയുടെ അടുത്താണ് എത്തിയത്. അങ്ങേര് നല്ല തപസ്സിലായിരുന്നു. അപ്പം അങ്ങേരോട് ചോദിച്ചു, ഈ ഒരു മാനീല പോകാനുണ്ടോ? അങ്ങേര് തപസ്സിലിരിക്കുന്ന അങ്ങേര് ഇതറിയോ? പക്ഷേ രാജാവിന് ദേഷ്യം, ഞാൻ ചോദിച്ചിട്ടും ദൈവം എണീക്കാത്ത. അങ്ങേരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അടുത്ത് കിടന്ന ഒരു പാമ്പിനെ എടുത്തിട്ട് അയാളെ കഴുത്തിൽ ചോദിച്ചു, ചത്ത പാമ്പിനെ. ഇത് ദേഷ്യവും കൊണ്ട് പുറത്തുകൊണ്ട് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ആ മകൻ ഇത് കണ്ടുകൊണ്ട് കയറി വരുന്നത്, ഇത് കണ്ടില്ല, മകൻ വരുമ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ആരോ ഇത് ഇട്ട് വെച്ചിരിക്കുന്നു. മകനൊരു ശാപവും, 7-ാം നാളിൽ ആരാണോ ഇത് ചെയ്തത് അയാൾ തക്ഷം കടിച്ചു മരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ഋഷി ഞെട്ടി എണീച്ചു സന്യാസി. അങ്ങനെ തോന്നി, അയ്യോ രാജാവ് ഈ ചെറിയൊരു കുറ്റം ചെയ്തതിന് ഇത്രയും വലിയ ശാപ. അയാളൊരു ദൗർമുഖ് എന്ന ഒരു ശിഷ്യനെ വിളിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ശാപമുണ്ട്, രക്ഷപ്പെടാനുള്ള വഴികളിൽ പോകുന്നു. രാജാവ് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ വലിയ കടലിൻ്റെ അകത്ത് വലിയൊരു കൊട്ടാരമെല്ലാം, സുരക്ഷിതമായ കൊട്ടാരമെല്ലാം തീർത്തിട്ട്
അതിൻ്റെ അകത്ത് ഇരുന്ന് ഒരു വഴിയില്ല പാമ്പിനൊന്നും കയറ്റിച്ചെല്ലാൻ വഴി. അപ്പോഴാണ് ഒരു സന്യാസി വരുന്നത്, അല്ല ഒരു ബ്രാഹ്മണൻ വരുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആൾ എന്നുള്ള അർത്ഥമാണ്. അയാൾക്ക് ഏത് പാമ്പ് കടിച്ചാലും രക്ഷപ്പെടുത്താനുള്ള വഴിയറിയാം, മരുന്ന് അയാൾക്കറിയാം. അപ്പം അങ്ങേര് വിചാരിച്ച് ഈ സമയം ചെന്ന് കഴിഞ്ഞാൽ രാജാവിനെ രക്ഷിപ്പിക്കാം, അതിൻ്റെ വകയിൽ കുറേ പൈസ അടിച്ചു മാറ്റാം, കിട്ടുമല്ല, രാജാവ് സന്തോഷത്തിൽ കൊടുക്കുമല്ലോ. അപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് പോവുകയാണ് രാജാവ്. ഇത് തക്ഷൻ കണ്ടു. അപ്പം തക്ഷൻ്റെ ജോലിയാണ് കടിച്ചിട്ട് കൊല്ലല്ലേ. അപ്പം തക്ഷൻ പോയി വഴിക്ക് നിന്നിട്ട് നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പറഞ്ഞാൽ ഞാൻ രാജാവിന്. അപ്പം നിങ്ങൾക്ക് ഈ മരുന്നെല്ലാം ഉണ്ടോ കഴിഞ്ഞു? ഓ ഉണ്ട്, ഏത് ഞാൻ ഏതായാലും ഞാൻ വെട്ടിച്ചോളൂ. ആ ശരി, എന്നാൽ ഞാൻ ഇതാ ഒരു മരത്തിൽ കൊത്തുന്നു. അത് പോയി മരത്തിലൊന്ന് കൊത്തി. മരത്ത് കൊത്തിയപ്പോൾ എന്തു പറ്റി? മരു അതിൻ്റെ മേലെ ഒരാളിരിക്കുകയായിരുന്നു. അതൊക്കെ അടക്കം ഭസ്മമായിപ്പോയി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അയാളെ ഈ മരുന്നും മൃഗവും എല്ലാം കൊണ്ട് അതിനെ ശരി, ഇതെല്ലാം കഥയാണ് കേട്ടത്, ശരിയാക്കി ഇവരെയെല്ലാം ജനിപ്പിച്ചു. അപ്പം തക്ഷണം മനസ്സിലായി ആൾ നിസ്സാരക്കാരനല്ല, അപ്പം കാര്യം നടക്കില്ല. അപ്പം അങ്ങേരെന്ത് പറഞ്ഞു? നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്, അതിനെക്കാട്ടിയും പൈസ ഞാൻ തരാം. ഓ, ഇയാളെ പറഞ്ഞു, ഓ എനിക്ക് പൈസ കിട്ടിയാണ്. ഉടനെ പൈസയും കൊടുത്ത് ഇയാളെ പറഞ്ഞയച്ചു. അപ്പം നല്ല ആൾ അവിടെ രക്ഷിക്കാൻ ചെല്ലുന്ന അവസരത്തിൽ അതുപോലും ഇല്ലാതാക്കും ഗ്രഹം. ഒരു ഗ്രഹത്തിൻ്റെ മോശ സമയത്ത് നല്ലയാക്കൊന്നും നമ്മളെ അടുത്ത് വരാൻ പറ്റില്ല. സഹായിക്കണം എന്ന് വെച്ചാലും നമ്മളെ അങ്ങോട്ട് വരില്ല, ഇനി പറഞ്ഞാലും കേൾക്കാനും പോകില്ല. അത് അവൻ്റെ തലയിലെത്ത് അതാണ് നാശം വരണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞു പാമ്പത്തിയത് തക്ഷൻ ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് സന്യാസിമാരുടെ വേഷം കിട്ടി, എന്നിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും. അതിൻ്റെ അകത്തൊരു പഴങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിൽ രാജാവിന് കാഴ്ച വെക്കണം. അതിൻ്റെ അകത്ത് ഈ തക്ഷണം കയറിയിരുന്നു. അവിടെ എത്തി രാജാവ് ഈ പഴമെടുക്കുകയും പാമ്പ് കയറിക്കോ കൊത്തി മരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? നല്ല ആൾക്കാർക്കൊന്നും നമ്മളെ അടുത്ത് വരാൻ പറ്റില്ല മോശ സമയമാകുമ്പോൾ. പിന്നെ എത്തുന്നതാരാണ്? സന്യാസി വേഷം കെട്ടിയ തക്ഷൻ. അപ്പം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരുള്ള ഏതായിരിക്കും? ശനി അല്ലെങ്കിൽ മോശം ഗ്രഹം കൊണ്ടുവരുന്ന സന്യാസിമാരൊക്കെ നല്ല ആൾക്കാരായിട്ട് വരും നമ്മളെ സേവിക്കാൻ വേണ്ടി. പക്ഷെ സംഗതി നമ്മളെ അവന്മാർ തന്നെ ശരിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം, എന്തായാലും കരുതലോടുകൂടി തന്നെ മാത്രമേ അത്തരം വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കൂ. അപ്പോൾ വരുന്നതെല്ലാം ശനിയുടെ പ്രതിനിധികളായ വസ്തുക്കളായിരിക്കും. അത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിക്കൊള്ളണം ശനി നമ്മളെ പിടിച്ചു എന്ന്. അപ്പോൾ ശനിയുടെ വസ്തുവാണ് ഇന്ദ്രനീലം. അത് ഏതെങ്കിലും ഒരു ജ്യോതിഷനെടുത്ത് കയ്യിൽ കെട്ടാൻ പറ്റുകയാണെന്ന് പറഞ്ഞോളണം മനസ്സിലാകണം. ശനി നിങ്ങളെ കയ്യിൽ ശരീരത്തിൽ കയറി ടച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം മോശം ഗ്രഹത്തിൻ്റെ സമയത്ത് ഒന്നും തന്നെ ഉപയോഗിക്കരുത്, അതിൻ്റെ വസ്തുക്കൾ ദാനം ചെയ്യുക. അത് പ്രതിനാദം ചെയ്യുന്ന ജോലിയാണ് നമ്മളേൽക്കുമെങ്കിൽ ജോലി വേണ്ടാന്ന് നോക്കുക. കല്യാണമാണ് നമുക്ക് തടസ്സമായി തീരുന്നത്, ആ സമയത്ത് കല്യാണം വേണ്ടാന്ന് നോക്കുക. എല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അതിലൂടെയായിരിക്കും നമ്മളെ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഗ്രഹം വ്യക്തികളിലൂടെയും വസ്തുക്കളിലൂടെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അത് ജ്യോതിഷം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജ്യോതിഷം ശരിയല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ലല്ലോ. അതുപോട്ടെ, അത് നമുക്ക് പിന്നീട് നോക്കാം ജ്യോതിഷത്തിൻ്റെ ശരിയും തെറ്റും എങ്ങനെയാണ്. ഇനി മഹോപനിഷത്ത് പറയുന്നു 4:88, മനോവ്യാധി മാറുവാനുള്ള മാർഗം ഏതേത് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്താലാണോ മനസ്സ് ചഞ്ചലമാകുന്നത്, ആ വസ്തുക്കൾ പരിത്യജിക്കുകയാണ്. ഏതുകൊണ്ടാണോ നമുക്ക് മനസ്സിന് പ്രശ്നം ഉണ്ടാകുന്നത്, ആ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അത് വേണ്ടാന്ന് വെക്കുക. ആ സമയത്ത് വേണ്ടാന്ന് വെക്കുകയെന്ന് വെച്ചാൽ അതുകൊണ്ട് അതിന് കർമ്മം ചെയ്യേണ്ടതല്ല, അതിന് വേണ്ടി ശ്രമിക്കേണ്ടതെന്നല്ല, നമ്മൾ ചെയ്യേണ്ടത് നോർമലായി ചെയ്യുക. അതിനെ കിട്ടണമെന്നുള്ള ചിന്താഗതിയിൽ ആർത്തി പിടിച്ചു ഓടിപ്പോകാതെ ഇരിക്കുക. കാരണം ജ്യോതിഷനും തെറ്റ് പറ്റാ, അതും കെട്ടിട്ട് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുക. കർമ്മം ചെയ്യുക, കിട്ടണമെന്നുള്ള വലിയ നിർബന്ധമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പരിഹാരമായി. ഇനി തൈത്തിരിയോപനിഷത്ത് 1:11-3, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരവസരത്തിൽ സ്വകർത്തവ്യത്തെ നിശ്ചയിക്കുന്നതിന് വിഷമം നേരിടുകയോ സ്വന്തം ബുദ്ധിയിൽ ഒരു തീരുമാനത്തിലെത്തുന്നതിന് സാധിക്കാതെ വരികയോ കർത്തവ്യമൂഢനായി തീരുകയോ ആണെങ്കിൽ
നല്ല ചിന്താഗതിയും നല്ല ഉപദേശങ്ങൾ നൽകുവാൻ കഴിവുള്ളവനും സദാചാരിയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവനും വിദ്വാനുമായ ബ്രാഹ്മണൻ ഇത്തരം അവസരങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ നിങ്ങളും പ്രവർത്തിക്കണം. അതായത് ഇത്തരമായ അവസരങ്ങളിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. അപ്പോഴുള്ള ഒരൊറ്റ വഴി എന്തേ ഉള്ളൂ? ഈ പ്രശ്നങ്ങൾ പലവർക്കും മുമ്പും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തണം. നല്ല ബുദ്ധിമാനായിരിക്കണം, നല്ല പരോപകാരിയായിരിക്കണം, ആർക്കും ഒന്നും സഹായം ചെയ്യാമെന്നുള്ള താല്പര്യമായിരിക്കണം, അയാൾ ബുദ്ധിമാനുമായിരിക്കണം, പറ്റിക്കുന്ന സ്വഭാവമായിരിക്കും. അത്രയും നല്ലൊരു വ്യക്തിയെ കണ്ടെത്തിയിട്ട് അയാൾക്ക് ഈ പ്രശ്നമുണ്ടായപ്പോൾ അയാളെങ്ങനെ തരണം ചെയ്തു എന്ന് മനസ്സിലാക്കണം. അപ്പം അയാളെടുത്ത് പോയി ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, ഞാനും കുറേ ഏലസെല്ലാം കെട്ടിയിട്ടുണ്ട്. അയാൾ ഉള്ളതെല്ലാം പറയാൻ തയ്യാറായിരുന്നു. ഏലസ് കെട്ടിയിട്ടുണ്ട്, എൻ്റെ പൈസയെല്ലാം പോയി, ഇന്ന ഡോക്ടറെ അടുത്ത് പോയി, അങ്ങനെയെല്ലാം മുടിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പം അയാൾ അനുഭവത്തിൽ നിന്നെല്ലാം പറഞ്ഞു തരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അയാൾ പറയും, ശരി ഇന്ന തരത്തിൽ പോയാൽ മതി, അതാണ് ഞാനങ്ങനെയാണ് പിന്നെ അവസാനം രക്ഷപ്പെട്ടത്. അപ്പം ആ വഴി മനസ്സിലാക്കി അതുപോലെ നിങ്ങളും മുന്നോട്ട് പോവുക. ഇതാണ് വേദം നമുക്ക് നൽകുന്ന പരിഹാര ക്രിയകൾ.